ഹലോ മൈ ഡിയർ ഗൈസ്, സ്പാർക്കത്തിയുടെ പാർട്ട് 13-ലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മൾ ഡ്രാഗൺ നൈഫ് കണ്ടുപിടിച്ചിട്ട് ബക്കിന് അത് കൊണ്ട കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ പാർട്ട് ചെയ്ത് നിർത്തിയത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്, കീത്ത് ഇവൻ്റെ ഒപ്പാണുള്ളതെന്ന്. ശരിക്കും വാസ അടിമത്താവളത്തിൽ ബക്കിനാണ് കീത്തിനെ വിറ്റത്. ഗൈസ്, നമ്മളന്ന് കീത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ദയനീയാവസ്ഥ ശരിക്കും നമുക്ക് മനസ്സിലായത്. പിന്നെ മേലും കീഴും നോക്കിയില്ല, നമ്മൾ ബക്കിനെ അങ്ങ് വകവരുത്തി. ഇത്രയും വരെയാണ് നമ്മൾ ചെയ്ത് നിർത്തിയത്. അപ്പോൾ കഴിഞ്ഞ പാട്ട് നിങ്ങൾ എന്തായാലും നിർത്തി നോക്കുക. വാക്ക് ത്രൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഡെഫിനറ്റ് ആയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിൻഡ്രയുടെ അമ്പലത്തിലാണ് നിൽക്കുന്നത്. അവൾ നമ്മളോട് കാര്യം പറഞ്ഞായിരുന്നല്ലോ ആദ്യമേ, ഈ കത്തി കണ്ടുപിടിച്ച് തരാനുള്ള നമ്മളോട് മിഷൻ പറഞ്ഞായിരുന്നു. അത് ബക്കും കൂടി പറഞ്ഞപ്പോൾ നമ്മൾ ആ മിഷൻ എന്തായാലും ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ഇത് അവക്ക് അവകാശപ്പെട്ടാണ്, നമുക്കത് കൊണ്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള സ്റ്റോറി ലൈനായിട്ട് പോകാം. വെൽക്കം ബാക്ക് ജേസൺ, ഐ ഹാഡ് നിയർലി ഫോർഗോട്ടൻ യുവർ ഫേസ്. ഐ ആം ഗ്ലാഡ് ടു സീ യു. ദ നൈഫ് ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്? ഐ ഹാവ് ഇറ്റ്. യു റിട്ടേൺ ടു അസ് ബെയറിംഗ് ദാറ്റ് വിച്ച് ഹാസ് ബീൻ ലോസ്റ്റ്. With the blood of our ancestors. It has been conquered. The dead have been avenged. Come with me. Leave us. What is it you desire? To save my friends. Are you sure? I want to kill Voss and Hoyt. Once, long ago, there was a lotus pond filled with clean water. The bank composed of smooth sand. And the smell of blossoms moved the air. But a giant lived beneath the pond's surface, devouring any who came to its edge. A warrior from the northern kingdom heard of the giant and vowed to slay him. He painted Tata on his body and took power from the land of the dead. And when he was ready, he walked the path of the lotus pond. The giant arose from still waters. And the warrior raised his dagger. He cut the giant's head clean off its body. The skull of the giant fell to earth and became our island. The descendants of the warrior became the Rakya, our people. Now another giant has risen. Prove you are worthy of the Tatau. Help us free our captive warriors. And I will give you the power you desire. I'll do it. Then I will see you again soon, warrior. സോ ഗൈസ്, ഈ ഇതിനെക്കുറിച്ചുള്ള കാര്യം ഞാൻ വിശദമായിട്ട് വേറെ കാര്യം പറയാട്ടോ. ഇത് വരാൻ പോകുന്ന ഇതിനാണ്. Jason, we are leading an attack against a convoy of prisoners taken by Voss. Wait, what's the plan? An ambush. Go meet the men that you will be working with. They're in Churchtown. They'll be very happy to help you. Okay. Now I'm going to go to I leave the Sindra Temple. I leave it here. We never did a mission. ഓക്കെ, വാസ് ഒരു വില്ലേജ് ആക്രമിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് അല്ല, വാസിനെ റെക്കാർത്ത് ആക്രമിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് വാസിനെ കൊല്ലണമല്ലോ. നമ്മൾ എന്താ മിഷനെ ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് റെക്കാർത്തിൻ്റെ ലീഡർ ഇന്ന് പോയി കാണണം.
ഇതാണ് മിഷൻ. പോയാൽ മാത്രം പോരാ, എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യണം. തൊട്ടടുത്താട്ടോ ഇവിടെ ഒരു സത്യം പറഞ്ഞാൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു ഗൈസ്. ഞാനൊരു വണ്ടി വേറെ സ്ഥലത്ത് കൊണ്ടിട്ട്, അതാണ് അബദ്ധം പറ്റിയത്. ഓ, അത് പുളി സീനായി പോട്ടോ. പരമാവധി വീഡിയോ കട്ട് ചെയ്തിടണമെന്നാണ് ആഗ്രഹം. എന്താന്ന് പറയുക, ആവശ്യമില്ലാത്ത വശങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള വശങ്ങളൊക്കെ ഇടാം, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ രണ്ട് സ്റ്റോറി ലൈനുകൾ കൂടി നമുക്ക് ഏകദേശം ഒരു 30 മിനിറ്റിനുള്ളിലാക്കണം. അതാണ് ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ഇതിപ്പോൾ തൊട്ടടുത്തായതുകൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. It's good you're here, Jason. Voss's trucks pass through town. We have to plant the explosives to block the road. Give me the C4, I'll do it. Hell yeah. Okay, guys. അപ്പൊ വാസ് ഇതുവഴി വരുന്നുണ്ട്. നമുക്ക് ആ റോഡ് ബ്ലോക്ക് ചെയ്ത് കളയണം. അതിനൊരു എക്സ്പ്ലോസീവ് നമുക്ക് സെറ്റ് ചെയ്യാം. ഓ ഓക്കെ, ഈ വണ്ടിക്കകത്ത് നമുക്ക് എക്സ്പ്ലോസീവ് സെറ്റ് ചെയ്യാം. ഇത് ഓൾറെഡി ഓയിൽ ടാങ്ക് ആട്ടോ. C4 planted. The convoy's on its way. Wait, it's good. Hello? Hey, Jason, it's Lisa. I'm kind of busy. What's up? Just letting you know that the boat's coming along. When are you back here? I'm not sure. You are coming back, right? Yeah. Okay. നിന്റെ കാര്യങ്ങളൊക്കെ വരവ് വെച്ചോളാം. നീ വെച്ചിട്ട് പോയേ. They don't understand. ഇതെല്ലാം മിഷനുകളും കൂടി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്? Jason, go. We need you at the water tower. ആ മനസ്സിലായി, ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാ. ഇനി ഞാൻ ഏത് വാട്ടർ ടവറിലോട്ട് വരണ്ടേ? ഓക്കെ, ഞാൻ അവിടെ ഉണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ കണ്ടു കണ്ടു കണ്ടു. കണ്ടില്ല കേട്ടോ, വെറുതെ പറഞ്ഞതാ. പൊള്ളി, വാവ്, ഇസ് വൺ, ഇസ് അമേസിങ്. ശരിക്കും ജെയ്സൺ എന്ന് പറഞ്ഞ ഒരു സോൾജിയർ ആട്ടോ അവൻ. അവന് ഇത് ഈ വക കാര്യങ്ങളൊന്നും ഒരു പുത്തരിയല്ല. ഞാനിത് പറയാൻ വിട്ടുപോയി. ഓ, ആരും ആർക്കും കൊള്ളണില്ലല്ലോ. എന്തായാലും ഇത് ഈ ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ്. ഈ ഭാഗം മാത്രമല്ല കേട്ടോ, എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇതും ഇഷ്ടമാണ്. നമ്മൾ മറ്റേ ഒലിവറിനെ രക്ഷിക്കാൻ പോയതും ഇത് ഈ ഇതേ സീൻ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് അകലെ ഇങ്ങനെ സ്നൈപ്പർ വെച്ചിരുന്നത്. ഓ, ആ ട്രക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. നമ്മളിനി ഇവിടെ നിൽക്കാൻ പാടില്ല, ട്രക്കിനെ ഫോളോ ചെയ്യാം. ഓക്കെ, പോം. ഹോളി ഷിറ്റ്, വണ്ടിയൊക്കെ കേടാക്കിയിട്ടേക്കുമല്ലോ എൻ്റെ പൊന്നെ. ഒരു വണ്ടി ഇല്ലെങ്കിൽ ഈ മിഷൻ ഫെയിൽഡാവും, വീണ്ടും ഒന്നും ചെയ്യേണ്ട വരും. ഞാൻ ആ തീരെ പരിസരത്ത് കൂടി പോലും പോയിട്ടില്ല, പിന്നെ എങ്ങനെയത്? മിക്കവാറും ആ വണ്ടി പോകുമെന്ന് തോന്നുന്നു. സംഭവിക്കാൻ പോണം അതാ. അയ്യോ, ആ അങ്ങോട്ടായിരുന്നു പോകണ്ടേ, വെറുതെ ഇങ്ങോട്ട് വന്ന സമയം കളഞ്ഞ്. Got it.
ഇവന്മാരെ കൊണ്ട് വലിയ മേടാ കേട്ടോ, ഇത്രയും നേരം ഇവിടെ ഒളിച്ചിരുന്നിട്ടേ. പോയരാ അവിടുന്ന്. ഇതെപ്പോഴും നമുക്ക് ആവശ്യം വരും. ബോഡി ആർമർ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ. ഈ സാധനം കൊണ്ട് നല്ല ഉപകാരമായനെ. വണ്ടി ഒരു നമ്മുടെ ആ ലീഡറെ തന്നെ കൊന്നു കളഞ്ഞിട്ടോ മെയിനായിട്ടുള്ള സംഭവം. ആ ഫക്ക് മാൻ, ദൈവമേ തീർന്ന്. ഇനിയിപ്പോൾ എന്നാ സാധനം ചെയ്യും ഞാൻ, ഒരു രക്ഷയില്ലല്ലോ. സ്നൈപ്പർ മാത്രം എടുത്തോണ്ട് വന്ന്. ആ ശരിക്കും ആ സ്നൈപ്പോ, നമ്മൾ ഓൾറെഡി സ്നൈപ്പർ ഉണ്ടായിരുന്നു, ഞാൻ ആ കാര്യമേ വിട്ടുപോയിന്നേ. വന്നിട്ട് ആ മെഷീൻ ഗൺ എടുത്ത് മാറ്റിക്കളഞ്ഞു. ചതിയായിപ്പോയി, ചതി മുട്ടൻ ചതി. ഇവൻ്റെ ഒരു പണി കൊടുത്തില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനമില്ല. ആ ചത്തു കേട്ടോ, ഭാഗ്യായി. ഓക്കെ, ഇത് എവിടെയാണ് എൻട്രൻസ്? ഓ ഇവിടെയായിരുന്നല്ലേ. ഓ ഈ ഡയലോഗ്, ഒന്നൊന്നര ഡയലോഗ് കേട്ടോ. നിനക്കറിയാമോ ഭ്രാന്തന്റെ നിർവചനം എന്താന്ന്? And then I started seeing it everywhere I looked. Everywhere I looked, all these fucking pricks. Everywhere I looked, doing the exact same fucking thing. Over and over and over and over and over again. Thinking, this time, it's gonna be different. No, 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 please. This time, it's gonna be different. I'm sorry. I don't like the way you are looking at me. Okay? You have a fucking problem in your head. Do you think I'm bullshitting you? Do you think I'm lying? Fuck you! Okay? Fuck you! It's okay, man. I'm gonna chill here, man. I'm gonna chill. The thing is, all right? The thing is, I killed you once already. And it's not like I am fucking crazy. It's okay. It's like water under the bridge. Did I ever tell you the definition of insanity? ഗായ്സ്, ശരിക്കും ഫാർക്വേ ഗെയിമില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് എന്ന് ഞാൻ എപ്പോഴും പറയും. ശരിക്കും ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഫാർക്വേനെ ഇത്ര അധികം സ്നേഹിക്കുന്നത്. ഒരു ഫാർക്വേ 4 പ്രൈമിലാവട്ടെ, 5 ഇൻകേസ് ന്യൂ ഡൗണിലാവട്ടെ, ഈ ഇതേപോലത്തെ ഒരു സീൻ, ഇതേപോലത്തെ ഡയലോഗ്, ഈ ഡയലോഗ് വരെ നമുക്ക് ശരിക്കും കാണാപ്പാടാണ് ഗൈസ്. ഭ്രാന്തന്റെ നിർവചനം അതൊരു വേറെ ലെവലാണ്. ഓ നമ്മുടെ കാലയിൽ കല്ല് കെട്ടിയിട്ടുണ്ട് കേട്ടോ, ആ കല്ല് കെട്ടിയ ഭാഗങ്ങൾ ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓ ഒന്നും പറയാനില്ല, കണ്ടോ ഒരു വശത്തേക്ക് നമ്മൾ ചെരി നിൽക്കണുണ്ടല്ലേ. എങ്ങോട്ടാ പോവണ്ടേന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് മൊത്തത്തിൽ കിളി പോയിരിക്കുക, കണ്ടോ നമുക്ക് മേലോട്ട് കടക്കാൻ പറ്റുന്നില്ല. ഇനി വാരന്മോൾ ഇട്ടിട്ടാണോന്നറിയില്ല. അയ്യോ ഇത് ഒരു രക്ഷയില്ല കേട്ടോ, നമുക്കൊരു ദിക്ക് പോലും മനസ്സിലാവാൻ പറ്റില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ. ഓ ഇവിടെ
അടിയിൽ ഒരുപാട് ബോഡീസ് കിടക്കുന്നു കേട്ടോ, ഡെഡ് ബോഡീസ്. ഓ, മിക്കവാറും ഇവിടെ നിന്ന് തന്നെ സർവൈവ്, ഇവിടെ നിന്ന് സർവൈവ് ചെയ്യാൻ എങ്ങനെയാന്ന് നമുക്ക് ആദ്യം നോക്കണ്ടേ. അയ്യോ, നമുക്ക് ഈ സാധനം കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് സ്പീഡിൽ എങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, ഇവിടെ അടിയിൽ തന്നെ നമ്മൾ ചുറ്റി കളിച്ച് ഇറക്കേണ്ടി വരും. മിക്കവാറും ഇവിടെ കിടന്ന് ആവുന്നതാണ്. എൻ്റെ പൊന്ന് ജെയ്സ കുട്ട, ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകും. ഗായ്സ്, ഈ ചെക്ക് പോയിന്റ് ഞാൻ ഒന്നുകൂടെ കളിച്ചോ, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം നമ്മുടെ കാലിൽ കെട്ടില്ല, കെട്ടിന് എന്തോ സംഭവിച്ചു. നമ്മളതിലെ ഒരു സാധനവും ഇല്ല കേട്ടോ, സമയമൊന്നുമില്ല. നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാം. നമുക്ക് ഒട്ടും സമയമില്ല, എല്ലാം വളരെ വളരെ പെട്ടെന്നായിരിക്കും. ഞാൻ ഈ ഒരു സ്കില്ല് മാത്രമേ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞെങ്കിൽ നമുക്ക് ഈ എനിമീസിന് ഇതേപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് അവൻ്റെ തന്നെ ഗ്രാനേഡ് ഇട്ടിട്ട് നമുക്ക് തള്ളിവിടാൻ പറ്റും. അത് തൊട്ടടുത്തൊരു കാറുണ്ടെങ്കിലാണ്, കാറോ ജീപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് അതൊക്കെ ചെയ്തുകൊണ്ടൊരു ഗുണമുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് അമോ കുറവാണ്, വെപ്പൺസ് ഒന്നുമില്ല, ഗ്രാനേഡില്ല, C4 ഇല്ല, മിനി മിനി സംഭവമില്ലേ, ചിപ്പ്, കുഴിബോംബ്, എന്താ ഇനി പറയുക, പറയാൻ വാക്കുകളില്ല. അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. നമുക്ക് എല്ലാം പോയി കളക്ട് ചെയ്യണം. അവനങ്ങോട്ട് പോകട്ടെ കേട്ടോ, അവനെങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണേ, അപ്പുറത്തേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ പോകാൻ പോവാ, ഒരു നിമിഷം പോലും നമ്മൾ വെയിറ്റ് ചെയ്യില്ല. ഓക്കെ, പോവാം. The chopper. That must be where he took the warriors. I take it here. Okay, it's not on it. Illa. Vishila. Pom. Pop porgile oru chopper undu. Namukku aa chopper inde aduthittana namukku povandathu. അത് എടുത്തോണ്ട് നമുക്ക് രക്ഷ വരണം. അതാണ് ഇവിടുത്തെ മിഷൻ. എടുത്തിട്ട് എങ്ങോട്ട് രക്ഷപ്പെടാനാ, നമ്മുടെ ടീം മെമ്പേഴ്സിനൊന്നും കണ്ടിട്ടില്ല, അവരൊന്നും ഇല്ലാണ്ട് നമുക്ക് പോണേ എങ്ങനെയാണ്. ഓക്കെ, സ്നൈപ്പറെ തട്ടിയിട്ട് നമുക്ക് ആ സ്നൈപ്പറിൻ്റെ ഇതെടുക്കണം. അത് വളരെ ആവശ്യമുള്ള സാധനം കേട്ടോ, സ്നൈപ്പറിൻ്റെ. ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്നൈപ്പറേയും കൂടി കൂടി നമുക്ക് തട്ടണം. അവനും അവനും ഇത്തിരി പ്രശ്നക്കാരനാ, ഞാനും കാണുന്നത്. ഓക്കെ, ഓ, അലാറം ഉണ്ട് കേട്ടോ, നമുക്ക് അലാറം കൂടെ കൂടി ഒന്ന് ഓഫ് ചെയ്ത് കളയണം, പൊട്ടിച്ച് കളയാം. ആദ്യം സ്നൈപ്പർ ഡീൽ ചെയ്യാം. സ്നൈപ്പർ ഇപ്പോൾ ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ ഇത് അലാറം ഓഫ് ചെയ്യാൻ പോവാണെങ്കിൽ സ്നൈപ്പർ കുറച്ച് അലേർട്ടാവും. അതുകൊണ്ട് ഞാൻ ആദ്യമേ സ്നൈപ്പർ തട്ടിയ ഓക്കെ ഡൺ. ഓ, അവന്മാരെ നമ്മൾ കണ്ടുട്ടോ. അയ്യോ, അവിടെ കുറച്ച് എനിമീസ് ഉണ്ട്. ഞാൻ നമ്മളിവിടെ സിങ്ക്രനൈസ് ചെയ്തിട്ടില്ല. അതിൻ്റെ അതിൻ്റെതായ പോരായ്മ നന്നായിട്ടുണ്ട് കേട്ടോ.
ഓ ഷിറ്റ്, ഇത് നമ്മൾ ഒളിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പുറത്തെന്തായാലും ഇറങ്ങണം. ആ തൊട്ടപ്പുറം അലാറം ഓണോ, ഓണായിട്ടോ? അയ്യോ അത് സീനായിപ്പോയി. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഈ സമയത്തിനുള്ളിൽ നമ്മളൊക്കെ അങ്ങോട്ട് ചെല്ലണം, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മിഷൻ. ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചത്, കുറച്ച് സ്റ്റെൽത്ത് കളിക്കാൻ പ്രതീക്ഷിച്ച. ഞാൻ ഇതേവരെയായിട്ട് സ്റ്റെൽത്ത് മര്യാദക്കൊന്നും കളിച്ച് ഞാൻ കണ്ടിട്ടില്ല. സ്റ്റെൽത്ത് കളിക്കാൻ സമ്മതിക്കില്ല ഓരോരുത്തരന്മാര്. എന്തായാലും സംഭവം അടിപൊളിയാണ്. കിടിലൻ, ഓ സ്നൈപ്പർ, ഓ ഫക്ക് മാൻ. സ്നൈപ്പറിന് സ്നൈപ്പർ തന്നെ. സ്നൈപ്പറെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പ്രശ്നമില്ല. ഇനി ആൾക്കാരാരുമില്ല. ആ ഓല ഒരുത്തനുണ്ട് കേട്ടോ, അവനത് അവിടെ തന്നെ നോക്കിക്കണേ. അതന്നെ, സമയമൊന്നും കളയാനില്ല. നിന്നെയൊന്നും കൊല്ലാൻ എനിക്ക് സമയമില്ല. ഇവനൊന്നും അറിഞ്ഞുകൂലില്ല. അവൻ എങ്ങോട്ട് വെടിയേക്കുന്നത്? അവൻ്റെ മുട്ടിൽ എനിക്കിതും കൊള്ളണില്ല. ഏത് കാലമാണ് ഞാൻ കാശിച്ച് പോകാം. ഈ സീൻ അടിപൊളി സീനാട്ടോ. വാസ് അത് കറക്റ്റ് സമയത്ത്. Did I ever tell you the definition of insanity? ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം. അയ്യോ പിന്നെ പറഞ്ഞുതരാൻ ജീവനോടുണ്ടെങ്കിൽ മാത്രമാണ് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ആ എന്തേലും ആവട്ടെ. How you can help that? Say that again. Share it more. How do you know I am mad? Oh, ഒരു ലൈനും എന്താന്ന് വെച്ചാൽ ശരിക്കും അർത്ഥമുണ്ട് കേട്ടോ. കൊള്ളാം. നമ്മൾ ഒരുപാട് ബോഡീസിന്റെ നടുവിലാണ് കിടക്കുന്നത് ഗൈസ്. നമ്മൾ എവിടെയാന്ന് നമുക്ക് പോലും അറിയില്ല. നമ്മൾ ഏറ്റവും അടിയിലാണ് കിടക്കുന്നത്. ഇതേപോലെ സാഹചര്യം നമ്മളായിരുന്നു എന്തായിരിക്കും അല്ലേ? ഓ ചിന്തിക്കങ്ങനെ പറയാ.
ഭയങ്കര ഒറിജിനാലിറ്റി ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. ഈ മിഷൻ ഇത്രയും വേഗം കഴിയുമെന്ന് ഞാൻ വിചാരിച്ച പോലില്ല കേട്ടോ. ശരിക്കും വാസ് വെടി വെച്ച് കഴിയുമ്പോൾ നമ്മൾ ചത്തില്ല. അതിന് കാരണം എന്താണ്? കാരണം എന്താണെന്ന് ഇപ്പൊ പറയൂ കേട്ടോ. കണ്ടോ ഗായ്സ്, അതിന് ലൈറ്ററി തട്ടിയിട്ട് ആ അതുകൊണ്ടാണ് മരിക്കാണ്ടിരുന്നത്. In celebration of your death, but it was more of a show for Hoyt. I'm far from dead. Tell Citra I'm coming. Okay, I will tell her right now. Okay guys, appo namukku indha continuation adutha bhagathil kalikkam.